നമസ്കാരം. അനുപമയുടെ കുഞ്ഞിനെ തട്ടിയെടുത്ത സംഭവത്തിൽ പാർട്ടി വെട്ടിലായതോടെ വിശദീകരണവുമായി സിപിഎം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ. പരാതി പാർട്ടി സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തുവെന്നും കുഞ്ഞിനെ അനുപമയ്ക്ക് കിട്ടണമെന്ന പാർട്ടി നിലപാടെന്നും ആനാവൂർ നാഗപ്പൻ വ്യക്തമാക്കി. അനുപമയുടെ അച്ഛൻ ജയചന്ദ്രനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. കുഞ്ഞിനെ തിരികെ അമ്മയ്ക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അമ്മയുടെ സമ്മതത്തോടെയാണ് കുഞ്ഞിനെ കൈമാറിയതെന്നാണ് ജയചന്ദ്രൻ പറഞ്ഞത്. ശിശുക്ഷേമ സമിതി ചെയർമാൻ ഷിജു ഖാനോടും സംസാരിച്ചു. ശിശുക്ഷേമ സമിതിക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്നാണ് മനസ്സിലായി. അനുപമയുടെയും അജിത്തിന്റെയും മാതാപിതാക്കളുമായും സംസാരിച്ചിരുന്നു. അനുപമ നിയമപരമായി നീങ്ങിയാൽ പാർട്ടി എല്ലാവിധ പിന്തുണയും നൽകും. കുഞ്ഞിന്റെ അച്ഛൻ അജിത്ത് ഒരിക്കൽ പോലും സമീപിച്ചിട്ടില്ല. കുഞ്ഞിനെ കൈമാറിയ കാര്യം അറിഞ്ഞിട്ടും അജിത്ത് പറഞ്ഞില്ല. പോലീസ് കൃത്യമായ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. കുഞ്ഞിനെ കൈമാറാൻ വേണ്ടിയോ എന്നത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഇത് പാർട്ടി പരമായി പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ലെന്നും ആനാവൂർ നാഗപ്പൻ വ്യക്തമാക്കി. എന്നാൽ സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പരുഷമായാണ് പെരുമാറിയതെന്ന് കുട്ടിയെ നഷ്ടപ്പെട്ട അമ്മ അനുപമ എസ് ചന്ദ്രൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും സിപിഎം ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവനും സമീപിച്ചപ്പോഴും അനുകൂല നിലപാടുണ്ടായില്ല. അന്നത്തെ ഡിജിപി ലോക്നാഥ് ബെഹ്റയെ നേരിട്ട് കണ്ടിട്ടും പരാതിയിൽ കേസെടുത്തില്ല എന്നും വ്യക്തമാക്കി. കുട്ടിയെ കിട്ടാനുള്ള അമ്മയുടെ അവകാശത്തിനൊപ്പമെന്ന ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ ഇപ്പോഴത്തെ വാദം പൊള്ളയാണ്. തന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പാർട്ടി തനിക്ക് കുഞ്ഞിനെ കണ്ടുപിടിച്ച് തരാനല്ല ഇരിക്കുന്നത്, സമ്മതത്തോടെയല്ല കുഞ്ഞിനെ കൊടുത്തത് എന്നൊക്കെയാണ് ആനാവൂർ നാഗപ്പൻ ചോദിക്കുന്നത്. വൃന്ദ കാരാട്ട് മാത്രമാണ് സഹായിച്ചത്. നീതി പ്രതീക്ഷിച്ച് തന്നെയും ഭർത്താവിനെയും ഇതിന്റെ പേരിൽ പാർട്ടി പുറത്താക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി എന്നിവർ നൽകിയ പരാതികളും അവഗണിക്കപ്പെട്ടു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ശിശുക്ഷേമ സമിതിയും വീട്ടുകാരുമായി ഒത്തുകളിച്ചെന്നാണ് കരുതുന്നത്. കുഞ്ഞിനെ തിരികെ കിട്ടാൻ നിയമ നടപടിയുമായി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് അനുപമ വ്യക്തമാക്കി.